പല ആളുകളും പോകുമ്പോൾ വലിയ ആശങ്കകൾ പറയാറുണ്ട്. കാരണം നമ്മളിന്ന് ന്യൂസിലൊക്കെ കാണുന്ന വാർത്തകൾ, പേടിപ്പെടുത്തുന്ന ആൾക്കൂട്ട കൊലപാതകങ്ങൾ, അപ്പോൾ ഒരാൾ പെട്ടെന്ന് ഇങ്ങനെ ഒറ്റയ്ക്ക് പോകുമ്പോൾ എന്താ നേരിടുക. പക്ഷേ ഒരുപാട് ആളുകൾ ഇങ്ങനെ പോകുന്നുണ്ട്, യാത്ര പോകുന്നുണ്ട്, സൈക്കിളിൽ, ബൈക്കിൽ, കാറിൽ, നടന്നിട്ട് ഒരുപാട് ആളുകൾ പോകുന്നുണ്ട്. പക്ഷേ ഞാനിപ്പം ഒരു ഉസ്താദും കൂടെയാണല്ലോ, അപ്പം നമ്മൾ ഉസ്താദ്മാരൊക്കെ ഇങ്ങനെ പോലും പൊതുവെ കുറവാണ്. ഞാൻ കണ്ടിടത്തോളം കുറവ് തന്നെയാണ്. അപ്പം കുറേ ആളുകൾ ഇങ്ങനെ ചോദിച്ചു. പക്ഷേ വീട്ടിൽ നിന്ന് നല്ല സപ്പോർട്ടാണ്. ഉമ്മ എന്നെ സപ്പോർട്ട് ചെയ്തു. കാരണം ഞാൻ SSF പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പോകുമ്പോൾ എന്തായാലും മറ്റു മോശത്തരത്തിലേക്ക് പോകത്തില്ല എന്ന് വീട്ടുകാർക്ക് 100% ഉറപ്പാണ്. ഇപ്പം മറ്റു കുട്ടികളാണെങ്കിൽ അവർക്ക് എന്തും ചെയ്യാം, പക്ഷേ ഈ ഒരു പ്രസ്ഥാനത്തിൽ നിൽക്കുന്ന ഒരാൾക്ക് അങ്ങനെ എന്തും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ നല്ലതേ ചെയ്യുവോളെന്ന് എൻ്റെ വീട്ടുകാർക്ക് ഉറപ്പുള്ളതുകൊണ്ട് ഉമ്മയുടെ സമ്മതം എനിക്കുണ്ടായിരുന്നു, വീട്ടുകാരുടെ സമ്മതം ഉണ്ടായിരുന്നു. അങ്ങനെ പല സ്ഥലങ്ങളിൽ പോകുമ്പോഴൊരു ടെൻഷനൊക്കെ ആദ്യം ഉള്ളിൽ ഉണ്ടായിരുന്നു. എങ്ങനെയപ്പോൾ ചെയ്യുക, എന്താ ചെയ്യുക, അപ്പോൾ ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ആളുകളെ എങ്ങനെ ഫേസ് ചെയ്യുക. ഇപ്പോൾ എന്നെ പെട്ടെന്ന് ഇങ്ങനെ എന്തെങ്കിലും കൂടുതൽ ആളുകൾ പറയുന്ന കവർച്ചയാണ്. ഈ കവർച്ച മറ്റു കാര്യങ്ങളൊക്കെ നേരിടുമ്പോൾ പോകുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് ആളുകൾ വിളിച്ചിട്ട് പറഞ്ഞു ഇന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിനെയൊക്കെ എങ്ങനെ നേരിടുക എന്നൊരു ഒരു മുൻകരുതൽ മുൻപേ ഉണ്ടായിരുന്നു. പക്ഷേ യാത്ര പുറപ്പെട്ടതിന് ശേഷം ഒരു പ്രയാസങ്ങളും ഉണ്ടായിട്ടില്ല. കാരണം എനിക്കതിൽ തോന്നുന്നത് വെച്ചാൽ നമ്മൾ ഫ്രീ ആയിട്ട് ആളുകളോട് ഇടപെട്ട് ഇപ്പോൾ ഏത് സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴും എത്ര പ്രശ്നമുള്ള സ്ഥലങ്ങളാണെങ്കിൽ പോലും നമുക്കൊന്നും യാതൊരു സ്വാധീനമില്ലാത്ത കിലോമീറ്ററുകൾ ഞാൻ UPയിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട്. UPയിലെ കഥകളൊക്കെ നമ്മൾ കേൾക്കുന്നതാണല്ലോ, അതിനെ വിശദീകരിച്ച് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ UPയൊക്കെ ഒരുപാട് ആളുകൾ പേടിപ്പെടുന്ന സ്ഥലങ്ങളാണ്. അന്ന് ഞാൻ സ്റ്റോറി വെക്കൽ, സ്റ്റാറ്റസ് വെക്കൽ കുറവാണ്. ഞാനിപ്പോൾ UPയിലാണ് എന്ന് പറയില്ല, കാരണം ഇവിടെ ഇരിക്കുന്ന ആളുകൾക്കൊരു ടെൻഷനാണ് നാട്ടിലുള്ളവർക്ക്. പക്ഷേ അവരോടൊക്കെ നമ്മൾ നല്ല രീതിയിൽ ഇടപെടുക, ഇടപഴകുമ്പോൾ ചിരിക്കുക, തമാശ പറയുക, അവരിലൊരാളായി നമ്മൾ നിൽക്കുക. അങ്ങനെ നിൽക്കുമ്പോൾ പിന്നെ ഒരിക്കലും ഒരാൾക്ക് നമ്മളോട് വിദ്വേഷമോ ഒന്നും തോന്നില്ല, അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു യാത്രയായിരുന്നു. ഒരുപാട് ഗ്രാമങ്ങളിലൂടെയൊക്കെ ഉള്ള നല്ല യാത്രയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു.